French fry en un bacon en moca. Además, no me acuerdo de la sala de la cordana. No me acuerdo 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 de la നമുക്ക് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ സൈഡ് പീസസ് ഉള്ളെങ്കിൽ സെന്റർ പീസസ് മാത്രം നമ്മൾ എടുക്കുക എന്നിട്ട് ഈ പീസസ് നമ്മൾ സേവ് ചെയ്യുക ഞാൻ ബാക്കിയുള്ളതും കൂടി സ്ലൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാനാണ് ഞാൻ സൈഡ് പീസസ് കളയുന്നില്ല അത് യൂസ് ചെയ്യുന്നതിനേണ്ട് യൂസ് നമുക്ക് വെറുതെ വേസ്റ്റ് ആക്കണ്ട എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ സൈഡ് പീസസ് ഞാൻ അത് എടുക്കുന്നത് പക്ഷേ അതിന് ഷോ കുറയാണെങ്കിലും ടേസ്റ്റിൽ മാറ്റൊന്നും ഉണ്ടാവില്ല നമ്മൾ ഉരുളക്കിഴങ്ങ് സ്ലൈസ് ചെയ്യുക നല്ലതുപോലെ സ്ലൈസ് ചെയ്ത് എടുക്കണം എന്നാൽ നന്നപോലെ നേർത്ത് പോകരുത് അത്യാവശ്യം കട്ടിയിൽ വേണം തന്നെ നേർത്ത് പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും നമുക്ക് വേവ് കറക്റ്റായിട്ട് കിട്ടില്ല കുക്കിംഗ് പെട്ടെന്ന് റൈഡ് ആയി പോകും അപ്പോൾ കുറച്ച് വേവ് ഉള്ള രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോഴേ അതൊരു ജ്യൂസിനെസ് നമുക്ക് കിട്ടുള്ളൂ നല്ല ക്രഞ്ചിനെസ് ആയിട്ട് കിട്ടണമെങ്കിൽ അത് വേണം നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട് നമ്മൾ നല്ലപോലെ വാഷ് ചെയ്യുക നല്ലപോലെ വാഷ് ചെയ്ത് നല്ലപോലെ ചളി മുഴുവൻ ഇളകി പോകണം നല്ലോണം വാഷ് ചെയ്തിട്ട് ഓക്കെ നമ്മൾ കട്ട് ചെയ്ത് ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് നമ്മൾ ഇതാ ഇങ്ങനെ ഡ്രൈ ആൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് ഇതാ നമ്മളിങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നൈസ് പീസായി ചോപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഒരു പാത്രത്തിൽ ഗ്യാസിലേക്ക് വെള്ളം വയ്ക്കാം അതിനകത്തോട്ട് നമ്മൾ അല്പം ഉപ്പ് ചേർക്കണം പാലത്തിന് ഉപ്പ് ഇപ്പം നമുക്ക് ഇത്രയും ഉരുളക്കിഴങ്ങിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടി മാത്രം ഉപ്പ് മതി അപ്പം നമ്മൾ ഒരു പിടി ഉപ്പ് രണ്ട് ഒന്നര ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തു അതിനകത്തോട്ട് വെള്ളമുണ്ട് അതിനകത്തോട്ട് നമ്മൾ എരിവ് വേണ്ടവരാണെങ്കിൽ നമുക്ക് പെപ്പർ പൗഡർ ഒരു സ്പൂൺ ചേർക്കാം ഞങ്ങൾ നല്ല ഇവിടെ എനിക്ക് കൊടുത്ത നല്ല എരിവ് വേണം അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് എരിവ് കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർക്കാം ഇനി കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ചേർക്കാം ഇതിന് പകരം പച്ചമുളക് ചതച്ചിട്ടാലോ നല്ലതാണ് നമുക്ക് ഫ്ലേവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിയും സ്ലൈസോ കരിവേപ്പിൻ്റെ ഇലയോ ഒക്കെ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം അത് പ്രശ്നമില്ല ഈ വെള്ളം നല്ലോണം തിളച്ച് വരണം പക്ഷേ ആ വെള്ളം ചൂടായി വരുന്നുണ്ട് ഈ വെള്ളം ചൂടായാൽ പോരാ നല്ലപോലെ തിളക്കണം നമ്മളെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമ്മൾ അതിനകത്തോട്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെ സ്ലൈസസ് ഇട്ട് കൊടുക്കാം നമ്മൾ ഇടുന്ന സമയത്ത് ഇതിൻ്റെ തള നിൽക്കും പക്ഷേ സാരമില്ല നമുക്ക് ഇതിൻ്റെ വെള്ളം നല്ലതുപോലെ തിളക്കണം കൃത്യം രണ്ട് മിനിറ്റ് നേരം നമുക്ക് ഈ വെള്ളം ഇത് തിളക്കണം രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഉടനെ തീ ഓഫ് ചെയ്തിട്ട് ഇത് ഇന്ന് അഴിച്ച് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഫ്രീസറിനകത്ത് ഒരു ഹാഫ് ആൻ അവർ വെക്കുക അതിനുശേഷം ആ തണുപ്പ് വിടുന്നാതെ തന്നെ വെളിച്ചെണ്ണയിലിട്ട് നമുക്ക് ഇത് വറുത്ത് കോരിയെടുക്കാം നല്ലപോലെ തിളയ്ക്കുന്ന ഈ സാധനം കണ്ട നമ്മൾ രണ്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞു ഈ സാധനം നമുക്കിനി ഗ്യാസ് അമച്ച് എടുക്കാം ഗ്യാസ് അമച്ചു നമുക്കതിനി അരിച്ച് എടുക്കണം നല്ല ചൂടുള്ള സാധനമാണ് അപ്പോൾ അരിക്കും അതിന് പറ്റിയ സാധനം എടുക്കണം ഇത് ഇരുമ്പിലൊക്കെയാണ് ഇതൊക്കെയാണ് ഏത് ഇറങ്ങുന്നത് എന്താ എന്ത് ചെയ്യണം വെള്ള ഒഴിച്ച് ഒന്ന് വെള്ള ഒഴിച്ച് ഒന്ന് വാഷ് ചെയ്യുന്നു കാരണം അതിൻ്റെ മുകളിലുള്ള പൊടി പോകാൻ വേണ്ടാണ് ചെയ്യുന്നതിനെ എന്നിട്ട് നമ്മളിതാ സ്ട്രൈറ്റ് ആയിട്ട് ഒരു വെസലിലേക്ക് തട്ടുന്നു കൈയൊക്കെ നല്ല കൊള്ളുന്നുണ്ട് നല്ല ചൂടുള്ള സാധനമാണ് അപ്പം നമ്മൾ ശരിക്ക് വാഷ് ചെയ്യുന്നു വാഷ് ചെയ്യുന്നതിനെ ചെയ്യുന്ന എടുത്ത് വെച്ച് വെച്ചിട്ടാണ് നമ്മളതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നു നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സ് കൊണ്ട് ഇത് നല്ലപോലെ അടച്ച് ടൈറ്റ് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് അപ്പം ഞാൻ ചെറുക്കാൻ ഫ്രീസറിലേക്ക് വെക്കുകയാണ് നമുക്കിത് എൻ്റെ ഫ്രീസർ ഫുള്ളാണ് ഇതങ്ങ് മാറ്റി വെക്കാം
നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് എല്ലാം എണ്ണയിൽ മുങ്ങുന്ന രീതിയിൽ ആക്കിയിട്ട് നമുക്ക് സ്പേസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പാൻ നല്ലപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക. ഇത് ഇങ്ങനെ കുക്ക് ചെയ്താൽ മതി. ഇങ്ങോട്ട് നമ്മൾ ഇതുപോലെ ഇത് നല്ലപോലെ കുക്ക് ചെയ്യുക. ഇതൊരു ലൈറ്റ് യെല്ലോയിഷ് ബ്രൗണിഷ് യെല്ലോയിഷ് കളർ വരുമ്പോൾ തന്നെ നമുക്ക് ഇത് എടുക്കാം. അപ്പോൾ ഇത് കുക്ക് ആയിരുന്നു. നമ്മൾ നേരത്തെ 2 മിനിറ്റ് നേരം ബോയിൽ വാട്ടറിൽ വെച്ച് സ്റ്റീം ചെയ്തുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് സിമ്പിളാണ്. ഇത് ജസ്റ്റ് ഒന്ന് ചാക്കി കൊടുക്കുക. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇതാക്കി അത് വേവാൻ സമ്മതിക്കുക കേട്ടോ. ധൃതി പിടിക്കേണ്ട. ഇപ്പോൾ ഷോക്ക് വേണ്ടി ഇപ്പോൾ കാണിച്ച കുറച്ചൊന്ന് ഇതായി. എന്നാലും അത് വേണ്ട. നമുക്ക് ജസ്റ്റ് ശരിക്കും കൂട്ടായിക്കോട്ടെ. അപ്പോഴേ അതിൻ്റെ ഫ്രഞ്ച് ഫ്രൈഡ് ചെയ്യാൻ ടേസ്റ്റ് കിട്ടില്ല. നമ്മളത് എക്സ്ട്രാ ആവുന്ന ഒന്നും ചേർത്തിട്ടില്ല. ഒരു സ്പൂൺ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മാത്രമേ നമ്മളത് ചേർത്തിട്ടുള്ളൂ. ക്രിസ്പി ആവാൻ നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് തണുപ്പോട് കൂടി ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കി ശ്രദ്ധിച്ച് നോക്കിയിട്ടാണ് ഇതിൻ്റെ സൈഡ് നമുക്ക് കണ്ടാവും. ഇവിടെ ഭാഗങ്ങളിൽ ക്രിസ്മസ് വരുന്നത് കാണാൻ നല്ലോണം മുരിഞ്ഞ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ക്രിസ്മസ് ആണ്. ഫ്രഞ്ച് ഫ്രൈ എപ്പോഴും ചൂടോടെ സെർവ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ക്രിസ്മസ് നഷ്ടപ്പെട്ടു പോകും. അപ്പം നമ്മളെന്താ ഫ്രഞ്ച് ഫ്രൈ നമ്മൾ നോക്കിയാൽ കാണാം ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. കളർ ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം. ഇതാകുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് ഇത് മലയാളം മറിച്ചിട്ടു ഇത് നമ്മൾ മറിച്ചിട്ടെടുക്കുക. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും ചെയ്യാം കേട്ടോ. നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലാക്കുക, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കരിഞ്ഞു പോകും. പതിയെ ലാസ്റ്റ് ആകുമ്പോൾ ഫ്ലെയിം ഒന്നും കൂട്ടിക്കൊണ്ടുവരിക. ലേഫ് ഫ്ലോറിൽ നമ്മൾ ശരിക്കും കുക്ക്ഡ് ആവും. ലോ ഫ്ലെയിമിൽ ആക്കുമ്പോൾ ശരിക്കും കുക്ക്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാതെ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ലോ ഫ്ലെയിമിൽ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കിത് ഏതാണ്ട് ഫ്രഞ്ച് ഫ്രൈ മുഴുവൻ പാകമായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതാ ഒരു സ്ലൈസ് എടുക്കുക. ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കുക. അറ്റ് പോവുകയാണെങ്കിൽ കുക്ക്ഡായിട്ടിരിക്കാം കേട്ടോ. അതിൻ്റെ ഹാർഡ്നെസ് അതിൻ്റെ കിട്ടണം. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ശരിക്കും യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതിപ്പോൾ ശരിക്കും ഫുഡ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ നമുക്കിത് സംഭവത്തിനുള്ളതായിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈ ബ്രൗണിഷ് കളറായിട്ടുണ്ട്. നമുക്കിതിനി മാറ്റിയിട്ട് സെർവ് ചെയ്യാം. നമ്മുടെ സാധനം ആയിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫ്രഞ്ച് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയ്ക്ക് യാതൊരു കളർ ചേഞ്ചും വന്നിട്ടില്ല കേട്ടോ. എണ്ണയ്ക്ക് ഒരു കളർ ചേഞ്ചും ഇല്ല, അതേപോലെ തന്നെ എണ്ണ ഉണ്ടാവും. കാരണം വേറെ മസാലാസ് ഒന്നും ഇതിൽ വരുന്നില്ല, അതുകൊണ്ടാണ് എണ്ണയ്ക്ക് യാതൊരു കളർ ചേഞ്ചും വരാത്തത്. അപ്പം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈ റെഡിയാണ്. നമുക്കിത് കഴിക്കാം. ചൂടുണ്ടാവും, എന്നാലും കഴിക്കാം. നല്ല ചൂടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടോ. എൻ്റെ തട്ടിയാണ് നല്ല അടിച്ചു അത് ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കും. അപ്പം ബൈ, ട്രൈ നോക്കാം. എളുപ്പമാണ്, ചെയ്യാം. ഓക്കെ, ബൈ ചെയ്യാം.